ിക്കാനുള്ളതാണ് പി എം എം സി അഥവാ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് എന്താണ് പി എം എം സി പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ് ഇവിടെ നോർത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ ഓക്കെ അപ്പോൾ ഈ പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ മൂവിംഗ് കോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പാകത്തിൽ വെച്ചിട്ടുള്ള കോയിലാണ് അപ്പോൾ ഇതാണ് കോയിൽ ഇങ്ങനെ കോയിൽ ഇങ്ങനെ ഇവിടെ കോയിൽ കോയിൽ എന്തിനാണ് ചുറ്റി വെച്ചിരുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കോയിൽ ചുറ്റി വെച്ചിട്ടുള്ളത് അലൂമിനിയം ഫ്രെയിമോ അങ്ങനെ എന്തെങ്കിലും ഫ്രെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ എന്തുണ്ട് ഒരു ഫ്രെയിമുണ്ട് ആ ഫ്രെയിമ് മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഒരു ചതുരത്തിലുള്ള സാധനം ആ ഫ്രെയിമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ റെഡ് കളറിൽ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളത് ഓക്കെ ആണോ യെസ് അപ്പോൾ അതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും കോർ ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ എയർ കോർ എയർ തന്നെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് ഒരു മാഗ്നറ്റിക് ഉണ്ട് ഇവിടെ ഇങ്ങനെ നോർത്ത് സൗത്ത് മാഗ്നറ്റ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നമുക്കിങ്ങനെ ത്രീ ഡി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണിക്കാം ഒരു ഒരു എന്തുണ്ട് ഒരു അലൂമിനിയം ഫ്രെയിമോ എന്തെങ്കിലും സാധനമുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും എന്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടെ ഇങ്ങനെ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് കോപ്പർ കോയിൽ അല്ലെങ്കിൽ അലൂമിനിയം കോയിൽ എന്തെങ്കിലും അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജുവൽ ബെയർ ബെയറിംഗ് ഒക്കെ ഉണ്ട് ആ ബെയറിങ്ങൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു സാധനം ഇതിന് സ്പിൻഡിൽ എന്ന് പറയാം സ്പിൻഡിൽ ആ സ്പിൻഡിൽ നമ്മൾ നമ്മളേതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോയിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്പിൻഡിൽ വെച്ചിട്ടുണ്ട് സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ വടിയുണ്ടല്ലോ അതിനാണ് സ്പിൻഡിൽ എന്ന് പറയാം അപ്പോൾ അതേപോലെ ഇവിടെ കൺട്രോൾ ടോർക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു സ്പ്രിങ് കൺട്രോൾ വെച്ചിട്ടുണ്ട് സ്പ്രിങ് വെച്ചിട്ടുണ്ട് സ്പ്രിങ് കൺട്രോൾ കിട്ടാനായിട്ട് ഈ ഈ ഇവിടെ ഇവിടെ ഇങ്ങനെ ഡിഫ്ലക്ഷൻ ടോർക്ക് ഉണ്ടാക്കുന്ന ഡിഫ്ലക്ഷൻ ടോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ഇവിടെ കോയിലും വെച്ചത് അപ്പോൾ ഡിഫ്ലക്ഷൻ ഡോർക്ക് ഉണ്ടാക്കുന്ന മെക്കാനിസം ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ കോയിലും വെച്ചിട്ടാണ് ഡിഫ്ലക്ഷൻ ഡോർക്ക് ഉണ്ടാക്കുന്നത് കൺട്രോളിംഗ് ഡോർക്ക് ഉണ്ടാക്കാൻ രണ്ട് സൈഡിൽ രണ്ട് സ്പ്രിങ്ങ് വെച്ചിട്ടുണ്ട് ഡാംപിംഗ് ഡോർക്ക് ഉണ്ടാക്കാൻ ഇവിടെ നമുക്ക് എഡി കറണ്ട് ഡാംപിങ് ആണ് എന്ന് നിങ്ങൾക്കിവിടെ ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതാണ് പി എം എം സി പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയില് അപ്പോൾ എന്തുകൊണ്ടാണ് പേര് വരാനുള്ള കാരണം നമ്മളിവിടെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ് ഇവിടുത്തെ കോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ ഭാഗത്തിലാണ് കോയിൽ വെച്ചിട്ടുള്ളത് എന്ത് സംഭവിക്കണം നോക്കുക നമുക്കിപ്പോൾ ഇത് വലിയൊരു ഇൻസ്ട്രുമെൻ്റിൻ്റെ ഉള്ളിലാണ് നമുക്കിപ്പോൾ കണക്റ്റ് ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് എന്തെങ്കിലും മെഷർ ചെയ്യണം കറണ്ട് മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ രണ്ട് രണ്ട് സപ്ലൈ കൊടുക്കും അല്ലേ രണ്ട് സപ്ലൈ അല്ല രണ്ട് ടെർമിനലുകൾ കൊടുക്കും ഇതിനകത്തേക്ക് സിംഗിൾ ഫേസ് ആണെങ്കിൽ അല്ലെങ്കിൽ സോറി ഡി സി ആണ് ഇപ്പം പി എം എം സി പറഞ്ഞാൽ ഡി സി മാത്രമേ മെഷർ ചെയ്യാനേ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും കൊടുക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് ടെർമിനൽ ഇവിടെ താഴെ ഒരു ടെർമിനൽ താഴെയും മറ്റേ ടെർമിനൽ മുകളിലും കൊടുക്കും ഒരു ടെർമിനലോട് കൊടുക്കും താഴെ കൊടുക്കും മറ്റേ ടെർമിനലോട് കൊടുക്കും മോള് കൊടുക്കും അപ്പോൾ താഴെ കൊടുക്കുന്ന സമയത്ത് ടെർമിനൽ എന്ന് മാർക്ക് ചെയ്തുകൊണ്ട് ആ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോവുക അങ്ങനെ സ്പ്രിംഗിൻ്റെ ഉള്ളിൽ കൂടെ കയറി കയറി ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ കയറി 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 നേരെ ഇങ്ങനെ ഇറങ്ങി അപ്പുറത്തെ സ്പ്രിംഗ് കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവും ഇതാണ് എന്ത് ചെയ്യുന്നത് കറണ്ടിൻ്റെ പാത്ത് അപ്പോൾ നമ്മളോടൊരു കാര്യം മനസ്സിലാക്കുക സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് കൺട്രോൾ ടോർക്ക് ഉണ്ടാക്കാനും അതേപോലെ കറണ്ടിനെ കടത്തിവിടാനും പിന്നെ ഇവിടെ ഈ കോയിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട് നമുക്കറിയാം കോ ഒരു കോയിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട് അത് വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് അപ്പോൾ എന്താ സംഭവിക്കുക ആ കോയിലിൻ്റെ മേലെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും അഥവാ ഈ ഒരു സംഭവത്തിൻ്റെ മേലെ ഫോഴ്സ് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും ഇത് തിരിയാൻ തുടങ്ങും അപ്പോൾ അത് തിരിയാൻ തുടങ്ങും ശരിയല്ലേ അത് തിരിയാൻ തുടങ്ങുമ്പോൾ ഈ സ്പിൻഡിൽ ഇത് എവിടെ കണക്ട് ചെയ്താൽ ആ സ്പിൻഡിൽ എന്ത് ചെയ്യാൻ തിരിയാൻ തുടങ്ങും ആ സ്പിന്നിൽ തിരിയാൻ തുടങ്ങുമ്പോൾ സ്പിൻഡിലായിട്ട് കണക്ട് ചെയ്താൽ നമ്മുടെ പോയിൻ്റ് സൂചി എന്ത് ചെയ്യും അതും തിരിയാൻ തുടങ്ങും അത് തിരിയാൻ തുടങ്ങുക ആ സീറോയിൽ നിന്ന് ഇങ്ങനെ റീഡിനെ കാണിക്കും അഥവാ ഡിഫ്ലക്ഷൻ ഉണ്ടായി പറഞ്ഞു മനസ്സിലായോ അപ്പോൾ എന്താ സംഭവം ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇപ്പോൾ കൺസ്ട്രക്ഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ രണ്ട് മാഗ്നെറ്റ് ഉണ്ട് അതാണ് റൈറ്റ് സൈഡിൽ കൺസ്ട്രക്ഷനെ പറ്റി കേട്ടോ രണ്ട് മാഗ്നെറ്റ് ഉണ്ട് അലൂമിനിയം ഉണ്ട് അലൂമിനിയം ഫ്രെയിം എവിടെ വെച്ച സെൻറ്ററിലാണ് അതിന് കുറെ എന്ത് ചെയ്തിട്ടുണ്ട് അതിമൽ പിന്നെ സ്പിൻഡിൽ വെച്ചിട്ടുണ്ട് അതേപോലെ അലൂമിനിയം ഫ്രെയിമിൽ കോപ്പർ കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട് കോപ്പർ അലൂമിനിയം ഫ്രെയിമിൽ അതേപോലെ സ്പിൻഡിൽ എന്താണ് ഇവിടെ ജുവൽ ബിയറിങ്ങിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് വരികയാണെങ്കിൽ ഡി സി മാത്രം മെഷർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുക കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ ടെർമിനൽ വൺ അഥവാ അടിയിലുള്ള സ്പ്രിങ്ങിൽ കൂടെ പിന്നെ ഇങ്ങനെ നമ്മുടെ കോയിൽ കൂടെ കയറിയ മോൾഡുള്ള സ്പ്രിങ്ങിൽ കൂടെ ഇറങ്ങിപ്പോകുക കറണ്ട് ഫ്ലോസ് ത്രൂ കോപ്പർ കോയിൽ ടെർമിനൽ വൺ ടു ടെർമിനൽ ടു ദ കറണ്ട് ക്യാരിയിങ് കോപ്പർ കോയിലീസ് ബിറ്റ്വീൻ ദ പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റിൻ്റെ ഇടയിലാണ് കറണ്ട് ക്യാരിയിങ് കോപ്പർ കോയിൽ വെച്ചത് അപ്പോൾ എന്താ ഒരു കറണ്ട് ക്യാരിയിങ് സാധനം കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ആ കോയിലിൻ്റെ മേലെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും അത് കാരണം അത് തിരിയും അല്ലേ അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യും തിരിയാൻ തുടങ്ങും ഇതിങ്ങനെ തിരിയാൻ തുടങ്ങി അങ്ങനെ തിരിയാൻ തുടങ്ങി അപ്പോൾ എന്തുണ്ടായി നമ്മുടെ സ്പിൻഡിൽ തിരിഞ്ഞു സ്പിൻഡിൽ തിരുമ്പോൾ എന്ത് തിരിഞ്ഞു നമ്മുടെ പോയിന്റ് തിരിഞ്ഞു അപ്പോൾ എന്തുണ്ടായി റിഫ്ലക്ഷൻ ഉണ്ടായി അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം അതിനെതിർക്കാനായിട്ട് കറക്റ്റ് പൊസിഷനിൽ നിർത്താനായിട്ടിന്ന് വേണം കൺട്രോൾ ടോർക്ക് ഉണ്ടാവണം ആ കൺട്രോൾ ടോർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ചത് രണ്ട് സ്പ്രിങ്ങുകൾ വെച്ചത് അപ്പോൾ ഇത് തിരിഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ സ്പ്രിങ് തിരിയും അതെ സ്പ്രിങ് സ്പ്രിങ്ങ് അതേ ഡയറക്ഷനിൽ തിരിയും പക്ഷേ നേരെ ഓപ്പോസിറ്റിലായ ടോർക്ക് റിസ്റ്റോറിൻ്റെ ഡോർക്ക് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സ്ട്രെസ്സ് കാരണം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ എഡി കറൻ്റെ ഡാംപിങ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൺട്രോൾ ഡോർക്ക് ഉണ്ടാക്കുന്ന സ്പ്രിങ് ആണ് റിഫ്ലക്ഷൻ ഡോർക്ക് ഉണ്ടാക്കുന്നത് ഈ കോയിലും മാഗ്നറ്റിക് ആണ് ഇനി ഡാംപിങ് ഡോർക്ക് ഉണ്ടാക്കണം ഡാംപിങ് ഡോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതെവിടെ ഉള്ളത് ഈ സാധനം തിരിയുന്നുണ്ടെന്ന് പറഞ്ഞു ഇത് തിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കോയിലിൽ അതേപോലെ ഈ അലൂമിനിയം ഫ്രെയിമിലൊക്കെ ഇ എം എഫ് ഉണ്ടാകുന്നുടന്നു ഈ കോയിലും അലൂമിനിയം ഫ്രെയിമിലൊക്കെ ഇ എം എഫ് ഉണ്ടാകാൻ തുടങ്ങും നമുക്കിപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇ എം എഫ് ഉണ്ടാവണം അതിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഇ എം എഫ് എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ ക്ലോസ്റ്റ് പാത്ത റൗണ്ടായിട്ടുള്ളത് അപ്പോൾ പിന്നെ കറൻ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കറണ്ടിനെ നമ്മൾ ഇൻഡ്യൂ എഡി കറണ്ട് ഇങ്ങനെ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് കറണ്ടിന് എഡി കറൻ്റ് എന്ന് പറയുക ഈ എഡി കറണ്ട് ഇപ്പുറത്തുള്ള മാഗ്നറ്റിക് ഫീൽഡായിട്ട് എന്ത് ചെയ്യും ഇൻറ്ററക്ട് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും അവിടെ ഒരു ഡാംപിങ് ടോർക്ക് ഉണ്ടാകും ഈ ഡാംപിംഗ് ടോർക്ക് എന്ത് ചെയ്യും അവിടെയുള്ള ഓസൊലേഷൻസിനെ പോയിൻറ്ററിൻ്റെ ഓസൊലേഷൻസിനെ നിലക്ക് നിർത്തും അഥവാ ഓസലേഷൻസ് ഇല്ലാതാക്കും അപ്പോൾ ഇതാണ് നിങ്ങൾ നോക്കുക ചിത്രം വരയ്ക്കുക കൺസ്ട്രക്ഷൻ എഴുതുക അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരാൾ ചോദിക്കാം എത്രത്തോളം ടോർക്ക് ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഇത് തിരിക്കാനായിട്ട് എത്ര ടോർ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോൾസിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ടോർക്കാണ് ലൊക്കേഷൻ എന്താ ടോർക്കിസ് ഫോഴ്സിൻറ്റു പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് അപ്പോൾ ടോർക്കിൻ്റെ പെർപെൻറ്റിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുക ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫോഴ്സ് എങ്ങനെയുണ്ടാകുന്നത് ലോറൻസ് ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നത് അതെങ്ങനെയുണ്ടാവുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നോർത്തും സൗത്തും ഉണ്ടാകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നോർത്തിലും സൗത്തിലേക്ക് മാത്രമല്ല ഇവിടെ വച്ചിട്ടുള്ള കോയിലെന്ന് പറഞ്ഞാൽ ആ കോയിലിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് എന്തു ചെയ്യും അതിൽ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന കാരണം നമുക്ക് പറയാം അവിടെ ഒരു ടോർക്ക് ഫോഴ്സ് ഉണ്ടാകും അപ്പോൾ ഈ ഫോഴ്സും ഇൻറ്റു പെർപ്പൻറ്റിക്കുലർ ഡിസ്റ്റൻസ് പെർപൻറ്റിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് പിന്നെ ഇതിൻ്റെ വിടുത്താണ് അപ്പം ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ലോറൻസ് ഫോഴ്സ് കാണാനുള്ള എക്വേഷൻ ഫോഴ്സ് ഒക്കെ ബി ഐ എൽ സയൻ തീറ്റയാണ് അപ്പോൾ ഇൻഡു അതിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ അലൂമിനിയം ഫ്രെയിമിൻ്റെ വിടുത്താണ് അപ്പോൾ ഈ എല്ലിൻ്റെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് എല്ലെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ലെങ്ത്തിൻ്റു വിടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് ഏരിയയാണ് അപ്പം ബി ഐ എൽ സൈൻ തീറ്റ അതിൻ്റെ ഡി എന്നുള്ളതിന് പകരം ബി ഐ സൈൻ തീറ്റ അതിൻ്റു എൽ ഡി എന്ന് പറഞ്ഞാൽ ഏരിയയാണ് അപ്പോൾ ബി ഐ എ സൈൻ തീറ്റ എന്ന് വരും ഈ സയൻ തീറ്റ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ വരും അത് നയൻറ്റി ഡിഗ്രിയാണ് ആണ് അപ്പോൾ അത് നയൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് സൈൻ നയൻ്റി വണ് വരും അപ്പം ബി ഐ എൽ ഡി സൈൻ തീറ്റ എന്നുള്ളത് ബി ഐ എ സൈൻ തീറ്റ അതായത് സൈൻ തീറ്റ പോയി ബി ഐ എന്ന് വരും അപ്പോൾ ടോർക്കേൺ ലൊക്കേഷൻ എന്താ ബി ഐ എ ആണ് അപ്പോൾ ഒരു ചുറ്റാണെങ്കിലാണ് ഒരു ടേൺ ഉള്ളൂ എന്നുള്ളതെങ്കിലാണ് ഇതിൽ ചിലപ്പോൾ ഒരുപാട് ടേൺസ് ഉണ്ടാവും ഒരുപാട് ടേൺ ആണെങ്കിൽ എൻ ടേൺസ് ആണെങ്കിൽ ഇൻ ടി എൻ അപ്പം ബി ഐ എൻ പി ഐ എൻ ബിനാനോ അല്ലെങ്കിൽ അബിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം അപ്പോൾ ടോർക്കാണെങ്കിലും ഇക്വേഷൻ കിട്ടിയ അപ്പോൾ സിമ്പിളാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞ പോലെ തോന്നും പക്ഷേ സിമ്പിളാണ് അപ്പോൾ എന്താണ് ഇവിടെ ആ സംഭവത്തിൽ ഇപ്പം ഇ എം എം സീൻ്റെ ചിത്രം വരയ്ക്കുക കൺസ്ട്രക്ഷൻ പറയാ രണ്ട് സിമ്പിളാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഡോർക്ക് ഉണ്ടാവുന്ന കൺട്രോൾ ഡോർക്ക് ഡാമേൻ്റ ഡോർക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ ഇപ്പോൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എഴുതിയാലും മതി അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല ഓക്കെ അടുത്തതാണ് മൂവിങ് അയോൺ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പിന്നെ എ സി മെഷർ ചെയ്യാൻ പറ്റും ഡി സിയും മെഷർ ചെയ്യാൻ പറ്റും പി എം എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മളവിടെ പെർമനൻറ്റ് മാഗ്നറ്റാണ് ഉപയോഗിച്ചതുകൊണ്ട് ആ പേര് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് എം ഐ എന്ന് പറഞ്ഞാൽ മൂവിങ് അയൺ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്ത് സംഭവം നോക്കുക നമുക്ക് ബോത്ത് എ സി ആൻഡ് ഡി സി മെഷർ ചെയ്യാൻ പറ്റും അതേപോലെ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപോഷനിൽ ഇത് രണ്ട് ടൈപ്പുണ്ട് അട്രാക്ഷൻ ടൈപ്പും ഉണ്ട് റിപ്പൾഷൻ ടൈപ്പ് ഉണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് അട്രാക്ഷൻ ടൈപ്പാണ് ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് സം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് കണ്ടല്ലേ ക്രോസ് പറഞ്ഞാൽ ഉള്ളിലേക്ക് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് എം ഐ ഇവിടെ പ്ലസ് അല്ല പ്ലസ് ഇടാകുമ്പോൾ ആ പ്ലസ് ആണെങ്കിൽ ഡി സി ആണെങ്കിൽ പ്ലസ് എ സി ആണെങ്കിൽ ഫേസ് ഡി സി ആണെങ്കിൽ അടിയിൽ മൈനസ് അതേപോലെ എ സി ആണെങ്കിൽ ന്യൂട്രൽ എന്തോ ആയിക്കോട്ടെ ഒരു ഇവിടെ ആ ടെർമിനലിങ്ങനെതിൻ്റെ ഉള്ളിലേക്ക് കയറി പുറത്തുകൂടെ ഇങ്ങനെ പുറത്തേക്ക് വന്നു അതിൽ കൂടെ ഉള്ളിലേക്ക് കയറി ഇവിടെ പുറത്തേക്ക് വന്നു അങ്ങനെ ഉള്ളിലേക്ക് കയറി പുറത്തേക്ക് വന്നു അങ്ങനെ ഉള്ളിൽ കയറി പുറത്തേക്ക് വരുമ്പം അവിടെയുള്ള കോർ ഇലക്ട്രോ മാഗ്നറ്റ് ആവും അവിടെ നോർത്തും സൗത്തും ഉണ്ടാവും അപ്പോൾ ഇതിവിടെ എന്താ വെച്ച് സംഭവിക്കുന്നത് നമുക്ക് അളന്ന് നോക്കേണ്ടുന്ന കറണ്ടിനെ നമ്മളൊരു കോയിലിൽ കൂടെ കടത്തി വിടുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്താണ് കാര്യം ഒന്നുകൂടെ പറയാം നമുക്ക് അളന്ന് നോക്കേണ്ടുന്ന കറണ്ടിനെ നമ്മളൊരു കോയിലിൽ കൂടി കടത്തി വിടുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു നമ്മൾ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്പിൻഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്പിൻഡിൽ എന്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡിസ്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ നമ്മുടെ അളക്കേണ്ടുന്ന കറണ്ട് നമുക്ക് കളന്ന് നോക്കേണ്ട കറണ്ട് നമ്മളൊരു കോയിലുകൂടെ ഇങ്ങനെ കടത്തി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പുറത്ത് വെച്ച ഡിസ്കിനെ ആകർഷിക്കും അട്രാക്ട് ചെയ്യും അപ്പോൾ ഡിസ്ക് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ ഡിസ്കിന് ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ ആകർഷണം കാരണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കറങ്ങാൻ പറ്റും ഡിസ്ക് കറങ്ങുമ്പോൾ നമ്മൾ സ്പിൻഡിൽ കറങ്ങും സ്പിൻഡിൽ കറങ്ങുമ്പോൾ നമ്മൾ പോയിന്റർ കറങ്ങും ആ ഇങ്ങനെ സൂചിന് കാണിക്കും ഇങ്ങനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ കൺട്രോളിൻ ഡോർക്ക് ഉണ്ടാകുക കൺട്രോളിൻ ഡോർക്ക് ഉണ്ടാകും നേരത്തെ പോലെ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട് സ്പ്രിങ്ങ് രണ്ട് സൈഡിൽ രണ്ട് സ്പ്രിങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൺട്രോളിൻ്റെ ഡോർക്കാരവിടെ ഉണ്ടാക്കുന്ന ആണ് ഡിഫ്ലക്ഷൻ ഡോർക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഒന്നുകൂടെ പറയാം ഡിഫ്ലക്ഷൻ ഡോർക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ അളന്ന് നോക്കേണ്ട കണ്ടണ്ട് ഒരു കോയിൽ കോഴിക്കൂടെ കത്തിവിടുക അപ്പോൾ മാഗ്നറ്റിസ് മാഗ്നറ്റിക് ഉണ്ടാവും ആ മാഗ്നറ്റിക് ഫീൽഡ് തൊട്ടാപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സഫ്റ്റ് ആൻഡ് പീസിനെ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ സോഫ്റ്റ് ആൻഡ് പീസ് കറങ്ങും അപ്പോൾ പിസ്റ്റൺ നമ്മുടെ എന്താ പറയുക ഇതിന് സ്പിൻഡിൽ കറങ്ങും അപ്പോൾ പോയിന്റിൽ കറങ്ങും അങ്ങനെയാണ് ആ കറങ്ങുന്ന സമയത്ത് ഇവിടെ സ്പ്രിങ്ങും കറങ്ങി കറങ്ങി സ്പ്രിങ്ങിൻ്റെ സ്ട്രെസ്സ് കൂടും സ്പ്രിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കണ്ട്രോളിൻ്റെ ഒർക്ക് ഉണ്ടാക്കും അങ്ങനെ കണ്ട്രോളിൻ്റെ ഓർക്ക് കിട്ടി പിന്നെ ഇവിടെ പിന്നെ ഡാ ഫ് പിന്നെ ഡാംബിൻ്റെ ഓർക്ക് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ചെയ്താൽ എയർ ഫിക്ഷൻ ആണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും ഇപ്പോൾ ഉള്ളൂ ഇതിൻ്റെ കേസ് അട്രാക്ഷൻ ടൈപ്പ് മൂവിങ് ആയാണ് ഇൻസ്ട്രുമെൻറ്റ് അപ്പോൾ അതിൻ്റെ നോട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ നോട്ടൊന്ന് എഴുതിയെടുക്കുക മനസ്സിലാക്കുക സിമ്പിളാണ് കാര്യം ഓക്കെ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ മൂവിങ് അയണെ പറ്റി പറഞ്ഞു ആ മൂവിങ് അയണിൽ തന്നെ റിപ്പൾഷൻ ഉണ്ട് റിപ്പൾഷൻ ടൈപ്പ് പറഞ്ഞാൽ ഒന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അളന്ന് നോക്കണമെന്ന കറണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു കോയിലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുക അതിലേക്കൂടെ കടത്തി ഇപ്പുറത്തൂടെ എടുക്കുന്ന ഒരു കോയിലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടുകയാണ് ആ കോയിലിൻ്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും ശരിയല്ലേ ഓക്കേ അതിൻ്റെ നടുവിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു സ്പിൻഡിൽ വെച്ചിട്ടുണ്ട് ആ സ്പിൻഡിൽ എന്ത് വെച്ചിട്ടുണ്ട് രണ്ട് അയൺ പീസുകൾ നമ്മൾ വരക്കാതെ ഈ ചിത്രം നോക്കുക ഈ ചിത്രത്തിൽ എന്താ കാണാൻ പറ്റുന്നത് ഈ ചിത്രത്തിലൊരു കോയിൽ ആ കോയിലിൽ കൂടെ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിലായിട്ട് എന്ത് വെച്ചിട്ടുണ്ട് നടക്കായിട്ടൊരു സ്പോ സ്പിൻഡിൽ വെച്ചു സ്പിൻഡിൽ രണ്ട് അയൺ പീസുകൾ ഇതൊരു അയൺ പീസ് ഇതൊരു അയൺ പീസ് ഇത് മറ്റൊരു അയൺ പീസ് രണ്ട് അയൺ പീസുകൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ അടുത്തടുത്തായിട്ട് പിന്നെ പോയിൻ്ററ് വെച്ചിട്ടുണ്ട് ഇവിടെ എയർ എയർഫിഷൻ ഡാമിംഗ് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചിത്രം നോക്കുക ഇവിടെ എന്ത് എന്ന് പറഞ്ഞു ഞാൻ കറണ്ട് കിടത്തി വിടാകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ നമ്മുടെ ഈ അയൺ പീസും അല്ലെങ്കിൽ അയൺ വെയിനും പുറത്തുള്ള അയൺ വെയിനും രണ്ടും മാഗ്നറ്റൈസ്ഡ് ആകും രണ്ടും കാന്തമായിട്ട് മാറും അപ്പോൾ ഇതിലേക്കൂടെ കറൻറ്റ് കിടത്തിവിട്ടിങ്ങനെ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കാണുന്ന അയൺ പീസ് നമ്മൾ വെച്ചത് അതേപോലെ തന്നെ ഈ കാണുന്ന അയൺ പീസും വെച്ചത് രണ്ട് അയൺ പീസുകളുണ്ട് ഈ രണ്ട് അയൺ പീസുകളും ഒരേപോലെ മാഗ്നറ്റൈസ്ഡ് ആകും കാരണം ഒരേ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചത് രണ്ടിനും ഒരേ പോളാരിറ്റി വരും അപ്പോൾ രണ്ടും തമ്മിൽ വികർഷണം ഉണ്ടാകും കാരണം രണ്ടും നോർത്ത് നോർത്ത് ആയിരിക്കും അല്ലെങ്കിൽ രണ്ടും സൗത്തും സൗത്ത് ആയിരിക്കും അപ്പോൾ രണ്ടും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കിലും ഇത് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നും ഇവിടെ എന്തെയ്തു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും മൂവ് ചെയ്യാൻ പറ്റില്ല മറ്റേത് മാത്രം എന്തെയ്യും മൂവ് ചെയ്യും ആ മൂവ് ചെയ്യുന്ന സാധനം നമ്മൾ സ്പിൻഡിലാണ് കണക്ട് ചെയ്തത് അപ്പോൾ ആ അയൺ പീസ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സ്പിൻഡിൽ മൂവ് ചെയ്യും സ്പിൻറ്റിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പോയിന്റർ മൂവ് ചെയ്യും സൂചി മൂവ് ചെയ്യും ഇങ്ങനെയാണ് ഡിഫ്ലക്ഷൻ ഡോർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഡിഫ്ലക്ഷൻ ഡോർക്ക് ഉണ്ടാകുന്നത് നമ്മൾ അളന്ന് നോക്കേണ്ട കറണ്ട് ഒരു കോയിൽ കൂടെ കടത്തിവിടും അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും ആ മാഗ്നറ്റിക് ഫീൽ ഉള്ളിലാണ് രണ്ട് അയൺ പീസുകൾ വെച്ചത് ഈ രണ്ട് അയൺ പീസുകളും ഒരേ പോലെന്തെയ്യും മാഗ്നറ്റൈസ് ചെയ്യും ഒരേ പോളാരിറ്റി നോർത്ത് നോർത്ത് സൗത്ത് സൗത്ത് അപ്പോൾ രണ്ട് റിപ്പൾഷൻ ഉണ്ടാവും അപ്പോൾ ഒരു ഫോഴ്സിന് റിപ്പൾഷൻ ഉണ്ടായി ഒന്ന് ഫിക്സ്ഡ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് ആണ് ഇത് ഫിക്സ്ഡ് ആയ പീസാണ് ഇത് മൂവബിൾ ആണ് ആ മൂവബിൾ അയൺ പീസ് നമ്മളൊരു സ്പിൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും ആ സ്പിൻഡിൽ പോയിന്റായിട്ട് കണക്ട് ചെയ്തു അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ മൂവ്മെൻറ് ഉണ്ടാകും കൺട്രോളിങ് ടോർക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തേക്കെ പോലെ തന്നെ ആ സ്പിൻഡിലൊരു രണ്ട് സ്പ്രിംഗുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇത് കറങ്ങുന്നതിൻ്റെ അതേ ഡയറക്ഷനിൽ സ്പ്രിങ്ങ് കറങ്ങും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെസ്സ് ഉണ്ടാവും ആ സ്ട്രെസ്സ് കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കൺട്രോളിങ് ടോർക്ക് ഉണ്ടാവും ഡോളിൻ്റെ ഡോർക്ക് കിട്ടി പിന്നെയോ പിന്നെ ഇവിടെ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള പർപ്പസ് വെച്ചിട്ടുണ്ട് ഡാംപിങ് ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള റിപ്പൾഷൻ ടൈപ്പ് മൂവിങ് ഐയേൺ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഓക്കെ അടുത്തതാണ് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എം സി ആൻഡ് എം ഐ അത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് പറഞ്ഞൊക്കെ ചോദിക്കുന്നതെട്ടോ എം സിയും എം ഐ മൂവിങ് കോയിലും മൂവിങ് ആണ് നമ്മുടെ ഡിഫറൻസ് എന്തൊക്കെയാണ് മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിലാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നത് മൂവിങ് അയണിൽ ഒരു സോഫ്റ്റ് അയേൺ ഡിസ്ക് ആണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയേൺ ആണ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നത് ശരിയല്ലേ അതേപോലെ മൂവിങ് കോയിലിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ പ്രൊപ്പോഷലാണ് പക്ഷേ മൂവിങ് അയണിൽ ഡിഫ്ലക്ടിങ് ടോർക്കെന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സ്ക്വയറിൻ്റെ പ്രൊപ്പോഷലില്ല അതുപോലെ മൂവിങ് കോയിലിൽ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ തീ ടെക് നമ്മൾ മൂവിങ് മൂവിങ് അയേണിൽ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ സൈൻ തീ ടെക് പ്രൊപ്പോഷലില്ല അതുപോലെ കൺട്രോളിംഗ് ടോർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് കേസിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ മൂവിംഗ് കോയിൽ സ്പ്രിങ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ മൂവിങ് അയണിൽ സ്പ്രിംഗ് ഉപയോഗിക്കാം ഗ്രാവിറ്റി കൺട്രോൾ ഉപയോഗിക്കാം അതേപോലെ മൂവിങ് കോയിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എഡി കറൻ്റെ ഡാമ്പിങ് ആണ് പക്ഷേ പിന്നെ മൂവിങ് അയളാണെങ്കിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് പിന്നെ മൂവിംഗ് കോയിൽ എപ്പോഴും യൂണിഫോം സ്കെയിലാണ് മൂവിങ് അയൺ നോൺ യൂണിഫോം സ്കെയിലാണ് മൂവിങ് കോയിൽ ഡി സി മാത്രം മെഷർ ചെയ്യാനാണ് മൂവിങ് അയൺ എ സിയും ഡി സിയും മെഷർ ചെയ്യാം മൂവിംഗ് കോയിൽ ചീപ്പാണ് ആണ് വില കുറവാണ് പക്ഷേ മൂവിങ് അയാൾ വില സോറി മൂവിംഗ് കോയിൽ കോസ്റ്റ്ലിയാണ് പക്ഷേ മൂവിങ് ഐയാണ് ചീപ്പാണ് വില കുറവാണ് പിന്നെ മൂവിങ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ആ ഒരു വോൾട്ട് അതിൻ്റെ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി ഒരു പവർ എടുക്കില്ല അത് കുറഞ്ഞ പവർ എടുക്കും ലോ പവർ കൺസംഷന് പക്ഷേ മൂവിങ് ഐണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് കൂടുതൽ പവർ മൂവിങ് കോയിലിനെ അപേക്ഷിച്ച് കൂടുതൽ എടുക്കും അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് എം ഐ ആൻഡ് എം സി ഇൻസ്ട്രുമെൻ്റ് എം ഐയുടെയും എം സിയുടെയും അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി മെഷർ ചെയ്യാൻ ഉപയോഗിക്കും ഡി സി മെഷർ ചെയ്യാൻ ഉപയോഗിക്കും അതാണ് അപ്ലിക്കേഷൻ എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും വേണമെങ്കിൽ എ സി മെഷർ ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് അറിയുമോ നമ്മളൊരു റെക്ടിഫയർ ഉപയോഗിച്ചാൽ മതി നമുക്കറിയാം അപ്പം എനിക്കൊരു എ സി മെഷർ ചെയ്യണം പക്ഷേ എൻ്റെ അടുത്ത് ഒരു പിന്നെ എന്താ പറയുക ഡി സി പി എം എം സി മാത്രമേ ഉള്ളൂ അപ്പം ഞാനെങ്ങനെ എ സി മെഷർ ചെയ്യുക ഒന്നും ചെയ്യണ്ട ഞാൻ ആദ്യം എ സിനെ പിടിച്ചിട്ട് എന്താക്കി ഡി സി ആക്കി മാറ്റുക എന്നിട്ട് പി എം എം സി കൊടുത്താൽ പോരെ അതായത് എ സിനെ പിടിച്ച ഒരു റെക്റ്റിഫയറിൽ കൊടുക്കുക അപ്പോൾ അത് ഡി സി കിട്ടും ആ ഡി സി പി എം എം സിയിൽ കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് റെക്ടിഫയറിൻ്റെ കൂടെ എ സി റെക്ടിഫയറിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ നമുക്ക് എ സിയും കൂടെ മെഷർ ചെയ്യാൻ പറ്റും പി എം എം സി ഉപയോഗിച്ചിട്ട് അടുത്തത് ഫ്ലോയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ അവിടെ പറയേണ്ടതായിരുന്നു പക്ഷേ അത് ഇവിടെയാണ് പറയുന്നത് ഫ്ലോയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡാംബിങ്ങിന് വേണ്ടി ഫ്ലോയിഡ് ഉപയോഗിക്കുക ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുക അതിൻ്റെ പ്രശ്നം എന്താ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല ലീക്കാവും ഓയിൽ ലീക്കാവും അപ്പോൾ അതാകെ ബുദ്ധിമുട്ടാണ് അത്രയുള്ളൂ അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും വെർട്ടിക്കൽ പൊസിഷൻ സോറി ഇൻസ്ട്രുമെൻറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ലീക്ക് ആവാതെ നോക്കണം അപ്പോൾ ഇവിടെയുള്ള ഫ്ലൂയിഡ് അഥവാ ഓയിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യാം ലീക്ക് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ലീക്ക് ആവാം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഗ്രാവിറ്റി കൺട്രോളിൻ്റെ പ്രശ്നം എന്താ ഗ്രാവിറ്റി കൺട്രോളിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എപ്പോഴും വെർട്ടിക്കൽ പൊസിഷനിൽ അത് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല പിന്നെ റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റെക്റ്റിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നമ്മുടെ കയ്യിൽ നമുക്കറിയാം നമുക്ക് ഡി പി എം സി അഥവാ പി എം എം സി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ പി എം എം സി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡി സി മാത്രം അളക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് എ സി ഉണ്ട് നമ്മുടെ മീറ്റർ പി എം എം സി ആണ് അപ്പോൾ എന്താ ചെയ്യുക എ സീനാദ്യം റെക്ടിഫയറിൽ കിടത്തിവിടുക അപ്പോൾ റെക്ടിഫയറിന് എ സിന് എന്താക്കി മാറ്റും ഡി സി ആക്കി മാറ്റും എന്നിട്ടാണ് ഡി സി എന്ത് ചെയ്യുക നമുക്ക് പി എം എം സിയിൽ കൊടുക്കാം അപ്പം മെഷർ ചെയ്ത് കിട്ടും ഓക്കെ അപ്പോൾ എത്ര ഡി എത്ര എ സി ഉണ്ട് അതിന് തത്തുല്യമായ ഒരു ഡി സി ആയിരിക്കും ഉണ്ടാവുക അത് വെച്ചിട്ട് നമുക്ക് എത്ര എ സി തന്നെയാണെന്നുള്ളത് നിൽക്കാൻ എന്ത് ചെയ്യാം അതിൻ്റെ ഔട്ട് എടുക്കുകയും ചെയ്യാം ഇപ്പം എൻ്റെ അടുത്തൊരു പത്ത് എ പത്ത് വോൾട്ട് എ സി ഉണ്ടെന്ന് വിചാരിക്കാം ആ പത്ത് വോൾട്ട് എ സീനെ എനിക്ക് അളക്കണം പക്ഷേ ഇവിടെ എം ഐ ടൈപ്പ് ഇല്ല അത് മാത്രമേ ഉള്ളൂ പി എം എം സി ഉള്ളൂ പക്ഷേ പി എം എം സിയിലാണെങ്കിൽ ഏത് മാത്രമേ അളക്കാൻ പറ്റുള്ളൂ എ സി അളക്കാൻ പറ്റില്ല ഡി സി അളക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ പത്ത് വോൾട്ട് എ സിക്ക് തത്തുല്യമായ അളവിലുള്ള എന്തുണ്ടാക്കി ഡി സി ആക്കി മാറ്റി റെക്ടിഫയറ് അപ്പോൾ നമുക്കറിയാം ഈ പത്ത് വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് എ സി കൊടുത്താൽ എത്രയും ഡി സി ഉണ്ടാവുള്ളൂ റെക്ടിഫയറിൽ നിൽക്കാൻ അതൊക്കെ ആദ്യം നോട്ട് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് ആ ഡി സി അളം നോക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ആ ഡി സിയിൽ കിട്ടും അപ്പോൾ അതിന് തത്തുല്യമായ എ സി ഇത്രയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക ആ രീതിയിലൊക്കെ കാലിബ്രേഷൻ നടത്തിയിട്ടൊക്കെ ചെയ്യുന്നു ഓക്കെ അതാണ് എന്ത് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് അപ്പോൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന സംഭവം ഇതാണ് ഓക്കെ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് റേഞ്ച് എക്സ്റ്റൻഷനാണ് വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററുടെയും റേഞ്ച് എക്സ്റ്റൻഷൻ ഇത് ന്യൂമറിക്കൽ പ്രോബ്ലമായിട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം ആണെങ്കിലും അതല്ലെങ്കിലും ഈ കാര്യം പഠിക്കൽ നിർബന്ധമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു ഗാൽവനോമീറ്റർ ഉണ്ട് ആ ഗാലോമീറ്ററിന് എനിക്ക് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ കറൻ്റൊക്കെ അളക്കാനും കണ്ടിൻ്റെ പ്രസൻസ് അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഗാൽവനോമീറ്റർ അതിൽ ചെറിയ കറണ്ട് അളക്കാൻ പറ്റുള്ളൂ നമുക്ക് അതിൻ്റെ കറണ്ടെ വലിയ കറണ്ട് അളക്കണം അപ്പോൾ ഗാൽബനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റി അമ്മീറ്ററാക്കി മാറ്റണം അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഗാലോമീറ്ററിൽ അമ്മീറ്റർ ആക്കി മാറ്റാൻ നമ്മൾ പിന്നെ നമ്മുടെ ഒരു ലോ ഷണ്ടർ റെസിസ്റ്റൻസ് ലോ വാല്യൂ അധികം വാല്യൂ ഇല്ലാത്ത അതായത് അതിൻ്റെ അളവ് കുറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ചെറിയ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക നമ്മൾ പാരലായിട്ട് കടുപ്പിക്കുക നമ്മുടെ മീറ്റ് ഗാലോമീറ്ററായിട്ട് അതല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലൊരു ഉണ്ട് ആ അമ്മീറ്ററിൽ കുറച്ച് കറണ്ട് അളക്കാൻ പറ്റുള്ളൂ കൂടുതൽ കറണ്ട് അളക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ അമ്മീറ്ററുമായിട്ടൊരു പാരലായിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഇതാണ് നമ്മുടെ കാലോമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ അമ്മീറ്റർ മീറ്റർ അതിന് പാരലായിട്ട് ഇങ്ങനെ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കിപ്പോൾ ഒരു കറണ്ട് ഈ മീ ഇതിൽക്കൂടെ പോകാൻ പറ്റുന്ന കണ്ടിൻ്റെ അളവ് ഐ എം ആണെന്ന് വിചാരിക്കുക ആ മീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുന്ന കരണ്ടിൻ്റെ അളവ് ഐ എം ആണ് അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് വന്നാലും മീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ ഐ എം മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്ത ഒരു ബൈപ്പാസ് ഇട്ട് കൊടുക്കും ആ ബൈപ്പാസ് അപ്പോൾ ഐ എ വന്നാൽ കൂടിയ കറണ്ട് വന്നാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഐ എം എന്നെ പോലുള്ളൂ പക്ഷേ ഈ ബൈപ്പാസ് കാരണം ബാക്കിയുള്ള കറണ്ട് ഇപ്പുറത്തേക്ക് ഇങ്ങനെ പോയിക്കോളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റേഞ്ച് കൂട്ടാൻ പറ്റും ഏതിൻ്റെ അതായത് റേഞ്ച് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് അതിൻ്റെ കൂടെ വിട്ട് കൂടുതൽ കറണ്ട് നമുക്ക് അളക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഏതിൽ ചെയ്യുന്നത് ലോർ പാരൽ റെസിസ്റ്റർ ഓർ ഷ് ഇസ് കണക്റ്റഡ് ടു ദ മീറ്റർ ഫോർ റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് എം സി മീറ്റർ രണ്ടാമത്തെ യൂസിങ് ദ എം സി ഇൻസ്ട്രുമെൻസ് എം മീറ്റർ അതായത് ഉള്ള അം മീറ്ററിന് നമുക്ക് റേഞ്ച് കൂട്ടാൻ പറ്റും അതേപോലെ ഗ്യാലോമീറ്റർ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആക്കി മാറ്റാനും പറ്റും അപ്പോൾ നമുക്കറിയത്തിട്ട് പാരലാണ് പാരലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം എന്താ പാരലൽ ബ്രാഞ്ചിലെ വോൾട്ടേജുകൾ സെയിം ആയിരിക്കും ആർ എസ് എച്ചിൽ ഉണ്ടാകുന്ന വോൾട്ടേജും ഐ എമ്മിൽ ഉണ്ടാകുന്ന വോൾട്ടേജും സെയിമാണ് അപ്പോൾ ഐ എം ആർ എമ്മിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് പറഞ്ഞാൽ എന്താ അതിൽ കൂടെ ഉള്ള കറണ്ട് ഇൻറ്റു ആർ എം ഐ എം ആർ എം ഹോം സ്ലോ പ്രകാരം അതേപോലെ ആർ എസ് എച്ചിലുണ്ടാകുന്ന വോൾട്ടേജ് പറഞ്ഞാൽ എന്താ ആ ആർ എസ് എച്ച് കൂടെ ഉള്ള കറണ്ട് ഇൻറ്റു ആർ എസ് എച്ച് ആർ എസ് ആകെ കറണ്ട് ഐ ആണ് അപ്പുറത്ത് കൂടെ പോകുന്ന ഐ എം ആണ് അപ്പോൾ ആർ എസ് എച്ച് കൂടെയുള്ള കറണ്ട് ഐ മൈനസ് ഐ എം ഇൻ ആർ എസ് എച്ച് അപ്പോൾ അതാണ് ഇവിടെ എഴുതി ഐ എം ഐ എം ആർ എം എസ് ഐ മൈനസ് ഐ എം ഇൻ ആർ എസ് എച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആർ എസ് എച്ചിൻ്റെ വിലയാണ് അഥവാ നമ്മളിവിടെ എത്രയാണ് എത്ര ലോ വാല്യൂ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഇതിനെ ഒരു റേഞ്ച് കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അമ്മീറ്ററാക്കി മാറ്റാൻ ഈ ആ കണക്ട് ചെയ്ത ആർ എസ് എച്ചിൻ്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഇക്വേഷൻ എന്താ ഈ ഇക്വേഷൻ ആർ എസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ എം ആർ എം ഡിവൈഡർ ബൈ ഐ മൈനസ് ഐ എമ്മിനെ അപ്പുറത്തേക്ക് ഉണ്ടോ ഡിപ്പുറത്തേക്കുണ്ട് അപ്പോൾ ബൈ ഐ മൈനസ് ഐ എം എന്ന് വരും പിന്നീട് അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ എം ഐ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ ഈ രൂപത്തിലേക്ക് മാറും ആർ എം ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ ബൈ ഐ എം മൈനസ് വൺ ഐ ബൈ ഐ എം എന്നുള്ളതിന് ഷണ്ട് മൾട്ടിപ്ലയർ എന്നോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഓഫ് എന്നൊക്കെ പറയാം ഓക്കെ സിമ്പിളാണ് അപ്പോൾ അതാണ് റേഞ്ച് എക്സ്റ്റെൻഷൻ ഓഫ് വോൾട്ട് മീറ്റർ ഇനി റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് അം മീറ്റർ അങ്ങ് സോറി ഇപ്പോൾ പറഞ്ഞ റേൻ്റെ റേഞ്ച് എക്സ്റ്റെൻഷൻ ഓഫ് അം മീറ്റർ ആണ് ഇനി റേഞ്ച് എക്സ്റ്റെൻഷൻ ഓഫ് വോൾട്ട് മീറ്റർ എങ്ങനെയാണെന്നുള്ള വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ട് ആയിട്ട് എന്ത് ചെയ്യുക സീരീസ് ആയിട്ടൊരു കണക്ഷൻ കൊടുക്കുക ഇതാണ് നമ്മുടെ നമ്മുടെ ഗാലനോ അല്ലെങ്കിൽ നമ്മുടെ മീറ്റർ വോൾ ചെറിയ വോൾട്ട് മീറ്റർ അപ്പോൾ അതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആക്കി മാറ്റാൻ നമ്മൾ സീരീസ് ആയിട്ട് അതായിട്ട് സീരീസ് ആയിട്ട് ഒരു റെസിറ്റൻസ് ആർ എസ് സി കണക്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു ഈ ആർ എം എൽ പോകുന്ന വോൾട്ടേജും ആർ എസ് സിയിൽ പോകുന്ന വോൾട്ടേജിൻ്റെ സം സമ്മാണ് ആർ എം എൽ പോകുന്ന വോൾട്ടേജാണ് ഐ എം ഇൻറ്റു ആർ എം ആർ എസ് സിയിൽ പോകുന്ന വോൾട്ടേജാണ് ഐ എം ഇൻ ആർ എസ് സി കറണ്ട് സെയിമാണ് കാരണം സീരീസ് ആയതുകൊണ്ട് സോ ഐ എം ആർ എം പ്ലസ് ഐ എം ആർ എസ് സി ആണിത് നമ്മുടെ വി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബി ബൈ സ്മോൾ വീനോ വോൾട്ടേജ് മൾട്ടിപ്ലയറോ എന്ന് പറയാം മറ്റേ നമ്മളെന്താ പറഞ്ഞിരുന്നത് കറണ്ട് മൾട്ടിപ്ലൈ ബൈ ഐ എം എൻ അല്ലേ അപ്പോൾ ഈ കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക അടുത്തത് ഫംഗ്ഷൻ ഓഫ് കൺട്രോൾ സ്പ്രിങ് കൺട്രോൾ സ്പ്രിംഗിൻ്റെ പണി എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടു പ്രൊവൈഡ് കൺട്രോൾ ടോർക്ക് ഒന്നാമത്തത് രണ്ടാമത്തെ ടു എൻ്റെ കറണ്ട് ത്രൂ ഇറ്റ് അതി കൂടെ കറന്റിനെ കടത്തിവിടാൻ അടുത്തത് പി എം എം സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും അതുപോലെ ഡിസ് അഡ്വാൻറ്റേജസ് ഇത് എക്സാമിന ചോദിക്കാറുണ്ട് പി എം എം സിൻ്റെ അഡ്വാൻറ്റേജ് എന്താ യൂണിഫോം സ്കെയിലാണ് അധികം ലോ പവർ കൺസംഷനാണ് അതിൻ്റെ വർക്കിങ്ങിനധികം പവർ ഒന്നും ഒരുക്കൂല ഇസ്റ്ററിസ് ലോസ് ഇല്ല കാരണം അത് ഈ സിയിലാണ്ടാവുക മാഗ്നറ്റ് കറണ്ട് റിവേഴ്സൽ ഉണ്ടാകുമ്പോൾ ഗുഡ് എഡി കറൻറ്റ് ഡാംപിങ്ങും പി എം എം സിയിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ അതേപോലെ ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ അതായത് വെയിറ്റ് കുറഞ്ഞാൽ നല്ല ടോർക്ക് കിട്ടും മീറ്ററിൻ്റെ പിന്നെ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും റേഞ്ച് കൂട്ടാൻ പറ്റും പി എം എം സിയിൽ പിന്നെ സ്ട്രേ ഫീൽഡ് എഫക്റ്റ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതായത് വേറെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക ഡാം മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ബാധിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പി എം എം സിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എ സി മെച്ച ചെയ്യാൻ പറ്റില്ല ഡി സി മാത്രമേ പറ്റുള്ളൂ കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ ഫ്രിക്ഷൻ എയർ ടെമ്പറേച്ചർ എയർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും റീഡിംഗിൽ ചെറിയ വ്യത്യാസം ഫ്രിക്ഷൻ കാരണം ടെമ്പറേച്ചർ കാരണമൊക്കെ പിന്നെ സ്പ്രിംഗ് ആണല്ലോ നമ്മൾ കൺട്രോൾ ടോർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്പ്രിങ് ചിലപ്പോൾ ഏജിങ് ഒക്കെ ആയിട്ട് അതിന് എന്താ പറയുക കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുപോലെ പെർമനന്റ് മാഗ്നറ്റാണ് പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് പിന്നെ ഒരു കാര്യം കൂടെ എന്താണ് ക്രീപ്പിംഗ് എന്ന് ചോദിക്കാറുണ്ട് ക്രീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീപ്പിംഗ് ഇസ് ദ മൂവിങ് ഓഫ് ഡിസ്ക് ഓഫ് എനർജി മീറ്റർ ഈവൻ വെൻജർ ഇസ് നോ സപ്ലൈ നമ്മളെ പഴയ കാലത്തെ മീറ്ററിലൊക്കെ അതിൻ്റെ ഉള്ളൊരു ഡിസ്ക് ആയിരുന്നുണ്ടായിരുന്നു ഡിസ്ക് ഇങ്ങനെ കറങ്ങും എത്ര എനർജി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഡിസ്ക് ഇങ്ങനെ കറങ്ങുക ചെയ്യാം അപ്പോൾ ഡിസ്ക് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് അവിടെ എനർജി ഇങ്ങനെ റെക്കോർഡ് ചെയ്യും പക്ഷേ ഇത് വെറുതെ ഡിസ്ക് ഇറങ്ങിയാലോ നമ്മൾ ഉപയോഗിക്കണമെന്നില്ല പവർ അവർ എന്നിട്ട് വെറുതെ ഏ ഡിസ്ക് ഇറങ്ങുക അപ്പോൾ എന്ത് ചെയ്യും ഉപയോഗിക്കാതെ തന്നെ വൈദ്യുതിക്ക് ചാർജ് ഈടാക്കും ശരിയല്ലേ അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ കറങ്ങുക കറണ്ടും പവർ സപ്ലൈ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഡിസ്ക് നമ്മൾ എന്താ പറയുക അത് നമ്മൾ ലോഡ് ഉപയോഗിക്കണില്ല സപ്ലൈ അവിടെ വന്നിട്ടുണ്ടാവും സപ്ലൈ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ലോഡ് ഉപയോഗിക്കണില്ല അതിനെ നമ്മൾ എന്താ പറയുക ക്രീപ്പിംഗ് എന്ന് പറയുക അപ്പോൾ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മൂവിങ് ഔ ഡി ഡിസ്ക് ഓഫ് എനർജി മീറ്റർ ഈവൻ വെൻ ദർ ഈസ് നോ സപ്ലൈ എന്നല്ല ഈവൻ വെൻ വി ആർ നോട്ട് യൂസിങ് എലക്ട്രിസിറ്റി നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാത്ത സമയത്ത് പോലും ആ ഡിസ്ക് കറങ്ങുന്നതിനെയാണ് എന്താ പറയുക ആ ഇവൻ വെൻ ദർ ഇസ് നോ സപ്ലൈ എന്നല്ല അതിനേക്കാൾ നല്ലത് ഈവൻ വെൻ വി ആർ നോട്ട് യൂസിങ് ഇലക്ട്രിസിറ്റി അപ്പോൾ അതിൻ്റെ റീസൺ എന്തൊക്കെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് നമ്മളിപ്പം പിന്നെ എന്താ പറയുക ഒരു പന്ത് ഇങ്ങനെ ഉരുട്ടി വിട്ടു കഴിഞ്ഞാൽ ആ പന്ത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ കാരണം എന്താ ഫ്രിക്ഷൻ കാരണമാണ് നമ്മൾ കൂടെ അല്ലെങ്കിൽ നിലത്തിൽ കൂടെ അല്ലെങ്കിൽ റോഡിൽ കൂടെ ഒരു പന്ത് ഇങ്ങനെ ഉരുട്ടി വിട്ടു അങ്ങനെ കാലാകാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കില്ലല്ലോ കുറച്ച് ഞാൻ നിൽക്കും എന്തുകൊണ്ടാണ് ആ റോഡ് അല്ലെങ്കിൽ ആ ഒരു പാ ആ പാത ഈ പന്തിനെതിരായിട്ടൊരു ഫോഴ്സ് കൊടുത്ത് പന്തിനെ അവിടെ നിർത്തുകയാണ് അപ്പം ഈ വട്ടത്തിൽ കറങ്ങുന്ന ഡിസ്ക് ആ ഡിസ്കിന് എതിരായിട്ടൊരു ഫോഴ്സ് എയർ ഫ്രിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഫ്രിക്ഷൻ ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യും ആ കറക്കം കുറച്ച് ഞാൻ നിൽക്കും പക്ഷേ കുറച്ച് കൂടുതലായിട്ട് കറക്കം നിൽക്കാൻ വേണ്ടിയിട്ട് ഫ്രിക്ഷൻ കോമ്പൻസേഷൻ കൊടുത്താലോ കുറച്ച് കൂടുതലായിട്ട് അപ്പം അത് തീ കറങ്ങണ തീരേ ഇല്ലാതാവും അല്ലേ പന്ത് പിന്നെ നല്ല റഫ് ആയിട്ടുള്ള സർഫസ് ഉണ്ടാക്കിയ പന്ത് അധികം ഉരുട്ടി വിട്ടാൽ അധികം കറങ്ങൂല അതേപോലെ ഈ കറക്കത്തിന് ഫ്രിക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഓവർ കോമ്പൻസേഷൻ കൊടുത്താൽ നമുക്ക് എന്തു ചെയ്യും അത് പിന്നെ തീ പിന്നെ ഫ്രിക്ഷൻ ഇല്ലാതാക്കാൻ ഓവർ കോമ്പൻസേഷൻ എന്തോ കോമ്പൻസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്രിക്ഷൻ കാരണം അപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പന്ത് അതിങ്ങനെ നിലത്തിൽ കൂടെ വിടുമ്പോൾ അത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതിനാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുക പക്ഷേ നമ്മൾ നല്ല മിൻസപ്പെടുത്തിയാൽ എന്ത് ചെയ്യും അതിൻ്റെ ഫ്രിക്ഷൻ കുറയും നല്ല മിൻസപ്പെടുത്തിയാൽ ഫ്രിക്ഷൻ കുറയും പിന്നെ പന്ത് ഉരുട്ടി കൊടുത്താൽ പെട്ടെന്ന് നിൽക്കാതെ കുറച്ചും കൂടി ദൂരെ പോയി നിൽക്കും അതേപോലെ നമ്മൾ ഡിസ്ക് കറങ്ങുന്നുണ്ട് ഡിസ്ക് കറങ്ങുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ഫ്രിക്ഷൻ എയർ ഫ്രിക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രിക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഡിസ്ക് മര്യാദയ്ക്ക് കറങ്ങുന്നില്ല ഡിസ്ക് ഇങ്ങനെ സ്റ്റോപ്പ് സ്ട്രോപ്പാകുമ്പോൾ പോകാമോന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പറയും ഈ ഫ്രിക്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഗ്രീസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുക മിൻസപ്പെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും നന്നായിട്ടങ്ങട്ട് കറങ്ങാൻ തുടങ്ങും അപ്പോൾ ഓവറായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പോൾ ഫ്രിക്ഷനെ നമ്മൾ ഒഴിവാ പറ്റൊഴിവാക്കാൻ പാടില്ല ഫ്രിക്ഷൻ ആവശ്യത്തിന് വേണം അപ്പോൾ ഫ്രിക്ഷൻ ഓവറായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്ന കാരണം അവിടെ പിന്നെ ഈ ഈ സാധനം ക്രീപ്പിംഗ് ഉണ്ടാവാം നമ്മൾ ലോഡ് ഉപയോഗിക്കാണ്ട് തന്നെ ഇത് ഇറങ്ങാം പിന്നെ ചിലപ്പോൾ സപ്ലൈ വോൾട്ടേജ് ഒക്കെ എക്സസ് ആയിട്ട് വളരെ കൂടുതൽ സപ്ലൈ വോൾട്ടേജ് വന്നാൽ അതേപോലെ വൈബ്രേഷൻസ് എന്തെങ്കിലും ഇതിന് മീറ്ററിന് പിന്നെ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് കാരണം അവിടെ നമ്മൾ അറിയാത്ത രീതിയിൽ കണ്ട് അതിലൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ വേറെ കുറേ മാന ടിഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെയൊക്കെ എഫക്റ്റ് കാരണം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും ഇതിൻ്റെ ഡിസ്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് ക്രീപ്പിംഗ് ഇതാണ് അതിൻ്റെ റീസൺസ് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക ഓക്കെ ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യം കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞത് എന്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യണം അതൊന്ന് വായിച്ച് നോക്കുക കാര്യങ്ങൾ ചെയ്യുക മനസ്സിലാക്കുക ഓക്കെ